എത്ര ഗിഫ്റ്റ് എണ്ണിക്ക? ഒന്ന്, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. ഏഴെണ്ണം. എവിടെ എട്ടെണ്ണം? എപ്പോ? മക്കളെ, ഹലോ ഹലോ. അപ്പോ ഇന്നത്തെ പ്രധാന വിശേഷങ്ങളുണ്ട്. എവിടെ എവിടെ ആരെ കൊടുക്കണേ? എന്താ കൊടുക്കണേ? ഇതൊക്കെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇത്രേ ഉള്ളൂ? ഇത്രേ ഉള്ളൂ? ഇതൊന്നല്ലല്ലോ. ആ, അതാ ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ? ഫോണ് അടിച്ചപ്പോ കിട്ടിയതാണ് ഗിഫ്റ്റ്. ഇതൊക്കെ ഫോണ് മേടിച്ചപ്പോ കിട്ടിയതാട്ടോ. എന്റെ ഫോൺ അടിച്ചത്. അപ്പൊ ഫോണ് മേടിച്ചപ്പോ കിട്ടിയതാണ്. ഏത് നോക്കട്ടെ? ഇപ്പൊ തീരുമാനം. സൈക്കിളാ? ഇതൊന്ന് രണ്ടിന് ഏതെങ്കിലും തൊട്ട് നിക്കട്ടോ. അല്ല, മൂന്നെണ്ണത്തിൽ തൊടണം. ഏതെങ്കിലും തൊട്ടുകഴിഞ്ഞാല് ചെലപ്പോ ഒന്ന് ഒന്ന് ഒന്നും ഇല്ലാവൂല. ഇട്ടതില്ലേ, രണ്ടെണ്ണം ആകുമ്പോ രണ്ടെണ്ണം ഉണ്ടാവും. ഓക്കെ, ഒന്നുമില്ല. അപ്പൊ നമ്മള് ഇത് സംഭവം ഇമേജിൽ നിന്ന് ഫോണ് മേടിച്ചപ്പോ കിട്ടിയതാട്ടോ, ഓണത്തിന്റെ ഓഫറിനൊക്കെ മേടിച്ചപ്പോ. അപ്പൊ ഇതിൽ എന്തൊക്കെ ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. മക്കളെ, ഇത് എത്ര എത്ര ഗിഫ്റ്റ് ഉണ്ട് എണ്ണിക്ക? ഒന്ന്, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. ഏഴെണ്ണം. എവിടെ എട്ടെണ്ണം? എപ്പോ? ആ, എട്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. ഇന്നലെ എണ്ണിയപ്പോ എട്ട്. ഒന്നും കൂടി കിട്ടാണ്ടേ. നിങ്ങളെ ആൾക്കാര് കൊള്ളാലോ. ഇനി എന്റെ കുട്ടി ഇവിടുത്തെ വെച്ചോണോ? മേച്ചിരി കൊണ്ടാ മാടിച്ച് ഓടുത്തോ? മേച്ചിരി കൊണ്ടാ മാടുത്തോ? ആ, അവിടെ എടുത്തോ. ഓക്കെ, എന്നാ മക്കളെ ഇരിക്കും. അപ്പൊ ഞാൻ തുറക്കേ, ഓരോന്ന് തുറക്കേ. ഫസ്റ്റ്, ആ ചെറുത്, പെട്ടെന്ന് പൊട്ടിക്കണോ. നമ്മളെ ആൾക്കാരെ നിരുസഹായപ്പെടുത്താൻ പാടില്ല. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് പാത്രം. എന്ത് പാത്രമാണ് നോക്കട്ടെ. ഏഹ്, കുട്ടികൾക്ക് പറ്റുമല്ലോ അല്ലേ. രണ്ടാളും ഓരോ പൊട്ടിക്ക്. പെട്ടെന്ന് പൊട്ടിക്കണോ. അല്ലോ പിന്നോളെ, അത് ഇത് തട്ടിക്കഴിഞ്ഞാല് പൊട്ടി പൊട്ടി. എന്ത്, ഒരു ഫോൺ കൂടി പഠിച്ചാൻ പോവാന്ന്. മാഷാ, കുക്കർ അല്ലേ ഓണത്തിന്. അപ്പൊ കുക്കർ പൂക്കണ കുക്ക്, ഇത് പൂക്കോ അറിയില്ല. എത്ര ലിറ്റർ ഉണ്ടാവും? മൂന്ന് ലിറ്റർ. അപ്പോ ഗെയ്സ്, കുക്കർ പൂക്കണില്ല. അപ്പൊ ഇത് കൂക്കോ നോക്കാം. അഞ്ചു കൊല്ലം ഗ്യാരണ്ടി ഉണ്ട്. ഇത്ര അടിയിട്ടിക്കണോ? പിന്നെ ഓരോന്നോരോന്നിട്ടോ. കത്തി എന്തിനാ? ഇതെന്ത് ഇറച്ചിയോ? ഇതെന്താ ഇറച്ചിയ? ഇതെന്താ? മാഷാ, മാഷാ. അതെന്താ? അടിപൊളിയല്ലേ. ഇതൊക്കെ നിങ്ങക്ക് ഞാൻ എന്താ, ഇതെന്താ? ഇതെന്തിനാ പറ്റുക? അല്ല, അവൾക്ക് പിന്നെ നല്ല തേച്ച് പരിചയമുണ്ട്. തേച്ച് പരിചയം അല്ല, ലോക്കലാണോ ഉദ്ദേശിക്കുന്നത്? അതിന് വാറണ്ടി ഉണ്ടോ നോക്കാം. വാറണ്ടി ഉണ്ടാവും? അതിന് വാറണ്ടി ഉണ്ടാവും. അത് നോക്ക്, വാറണ്ടി ഉണ്ടോ നോക്കാം. ഇനി വാറണ്ടി കട. അതെ അല്ലേ, വാറണ്ടി കട അല്ലേ. വാറണ്ടി കാർഡ് ഇതപ്പുറത്ത് ഇതിൻ്റെ കൂടെ ഇവിടെ ഇതുണ്ടാവും. 24 മാസം, രണ്ട് കൊല്ലം. അമ്മ, ഇത് നിലത്ത് വെക്കാൻ പറ്റില്ലേ അമ്മ? 2 കൊല്ലം വാറണ്ടി ഉണ്ട്. ആ,
പിന്നെ നിങ്ങള് തേക്കാനായിട്ടില്ല കേട്ടോ, നിങ്ങള് തേക്കാനേ പറയാം. ഇജ്ജ് തേക്കലുണ്ടോ? ഇജ്ജ് ഇപ്പൊ തന്നെ തേക്കാൻ തുടങ്ങി പെണ്ണുങ്ങളെ. ഇമ്പെക്സിൻ നല്ലതാ. അവിടെ ഇവിടെ മമ്മിയും അപ്പൊ ആയി മാഷാ. ഇതെന്താ കത്തിയുണ്ട്? അജു കത്തിയോടെ വെക്കോ. ഓരോ ഓരോ ഇത് പൊട്ടിച്ചോ. അത് വേണ്ട നിങ്ങക്ക്. അയ്യവ മമ്മ ചെറിച്ചു, മമ്മ ചെറിച്ചു. ആ ചെറിച്ചുക്കണോ മക്കളെ, ചെറിച്ചുക്കണ. എങ്ങനെയുണ്ട്? വെറുതെ അടിപൊളി എന്നറി. എത്രയെന്ന് വെക്കൂലോ. എന്നിട്ട് ക്ലാസ് ക്ലാസ് വരണ്ടാവും കുട്ടികൾ. സാധാരണ പൊട്ടിക്കണോ? ഒന്ന് കടിഞ്ഞുക്കണു. അപ്പൊ പറ്റൂല. സ്റ്റുഡിയോയിലുണ്ട് ഇങ്ങളെ. ഇതോ ഇത് പെടല്ലോ, ഇത് പെടല്ലോ, പെടല്ലോ. സ്റ്റുഡിയോയിലുണ്ട് ഇങ്ങനത്തെ നല്ലതാ. പെട്ടെന്ന് മനസ്സിനല്ല, രാത്രി ചായ കുടിക്കാൻ പോയി ഞാൻ ഗ്യാസ് മുമ്പ് ഓടേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ഇതിന് വാറണ്ടി ഉണ്ടോക്കട്ടെ ഞങ്ങളെ. എന്താ ഇതിന് വാറണ്ടി ഉണ്ടേ? വാറണ്ടി ഒരു കൊല്ലം. മക്കളെ പൊലിവ് അപ്പൊ അടുത്തത് നിന്റെ റൂഹും നിന്റെ ചാരേ ഞാന നടക്കോ. മീ മകനും പാടെ പൊളിച്ചു പൊളിച്ചില്ലാതാക്കും. കാനൽ എന്താ വിചാരിച്ചത്? പൊട്ടും, പൊട്ടണതാണ് ചെക്ക. ഗ്യാരണ്ടി ഉണ്ടാവും. പൊട്ടി ഓരോന്നോരോന്ന് എടുക്ക. ആൾക്കാർ ഇപ്പൊ ഇതൊക്കെ എന്താ നോക്ക വേണ്ടി നിക്ക വരപ്പളങ്ങൾ. ഇതൊക്കെ കാണുമ്പോ എന്താ ഓർമ്മ തന്നെ അറിയോ? പണ്ട് മദ്രസയെ പഠിക്കുമ്പോൾ ഞാൻ ദഫിനൊക്കെ പോയി കഴിഞ്ഞാൽ കൊറേ സമ്മാനങ്ങൾ. ആ ചിരിച്ചിക്കണു, ചിരിച്ചിക്കണു അല്ലേ, അടിപൊളിയല്ലേ. പണ്ട് പണ്ട് ദഫിന് പോയി കഴിഞ്ഞാൽ കൊറേ സമ്മാനം കൊണ്ടുവല്ലേ. അതേമാതിരി കുട്ടിയെ ഇതൊക്കെ പൊട്ടു. പുള്ളിണ്ടോ നോക്കണ, പുള്ളി മസ്റ്റാണ് നമുക്ക്. നീ മേടിച്ചോ? ഞാനും ഏറ്റവും ഇങ്ങനെ കൊണ്ടുവരുമ്പഴേ ഇമ്മാക്ക് എന്താ ഓർമ്മ വരുന്നേ? എന്താ ഓർമ്മ വരുന്നേ? ഞാൻ മദ്രസയെ പഠിക്കുമ്പോ മനസ്സിലായോ? ഞാൻ മദ്രസയെ പഠിക്കുമ്പോഴേ കൊറേ കട്ടിയിരുന്നില്ലേ അല്ലേ? അങ്ങനത്തെ കൊറേ കട്ടിയിരുന്നു. മനസ്സിൽ പഠിക്കുമ്പോ ദഫ്, അങ്ങനെ ദഫിന് സമ്മാനം കിട്ടും, പാട്ടിന് സമ്മാനം കിട്ടും, പിന്നെ വേറെ പ്രൈസുകൾ അങ്ങനെ അങ്ങനെ എല്ലാം. ദഫ് ഞാനൊരു സമയത്ത് 10 മദ്രസ 9 മദ്രസയൊക്കെ പഠിപ്പിച്ചിരുന്നു ഒരു സമയത്ത്. അപ്പൊ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല, സമയമില്ലാത്തോണ്ട് അപ്പൊ എനിക്കിപ്പോഴും മദ്രസയെന്നൊക്കെ വിളിച്ചിരിക്കണം. അപ്പൊ പക്ഷേ നമ്മള് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അടിപൊളിയായിട്ട് നടത്തണം, പിന്നെ നമ്മള് പരിപാടി ഒന്നും നടക്കൂല. അതാണ് ഞാൻ എന്നാലും പോണം ഇൻഷാ അല്ലാഹ്. ലാസ്റ്റ് ലാസ്റ്റ് ഫൈനൽ
എട്ടാമത്തേതാണ് നമ്മുടെ പുറത്ത് കണ്ടതിന്റെ നമുക്ക് ചട്ടിയാണെന്ന്. എങ്ങനെയുണ്ട്? അതിന്റെ ഗ്യാരണ്ടി പേപ്പർ ഉണ്ടാവും. അതാ ഇതിനുണ്ടോ ഗ്യാരണ്ടി? ഇതെന്ത് ഗ്യാരണ്ടി? വൺ ഇയർ വാറണ്ടി. അതൊക്കെ പൊളിച്ചടുക്കിട്ട് നമുക്ക് ഒരു വർഷം വാറണ്ടി ഇട്ട് തരും. പുതിയത് പൂച്ച ഞാൻ പേടിച്ച പേടി. അപ്പൊ ഇവിടെ തിരക്കണ വൃത്തിയാക്കണ മക്കളെ ഞാൻ മണ്ടു ചോദിക്കും. സന്തോഷം എന്താ പറയണോ കേട്ടോ മമ്മ? സന്തോഷം ചോദിക്കാൻ പറ്റൂലേ. അങ്ങനെ ഒരു കുടിരിക്കൽ കഴിഞ്ഞ പോലെയുള്ള ഫീലൊക്കെ പോലെ. ചട്ടി ചട്ടി യെസ് കുക്കർ അതിന്റെ കുട്ടികളൊക്കെ ഓർക്ക് ഇമേജറിക്ക് ഇമേജറിക്ക് തോര പറിച്ചാ കൊടുക്കണ്ട്. എന്തായാലും കൊടുക്കണ്ട്. സ്റ്റുഡിയോക്ക് ചാറ ഉണ്ടോ കോഴിക്കോട്? ഹോട്ടലിൽ തിന്നണില്ല. പിന്നെ ആവുന്ന കാലത്ത് ഞാൻ ചോറുണ്ടായിട്ടില്ല. കനലിച്ചത് നിലത്ത് കിടണ്ടോ പ്ലീസ്. ദയവ് ചെയ്തിട്ട് ആർക്ക് അതിനൊന്ന് പറഞ്ഞു കൊടുത്താ. ഇപ്പൊ കൊണ്ടുപോലോ ചോറ്? കൊണ്ടുപോലോ കൊണ്ടുപോല. ഇപ്പത്തെ കുട്ടികൾ കുറവാ. കാരണം എന്താ, പെണ്ണുകൾ മാത്രല്ല ചോറയിക്ക, ചെക്കന്മാരുണ്ടാവില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും കൂടി ചിലപ്പോ ഞാൻ ഒറ്റക്കാക്കാൻ ആണുങ്ങൾ ചോറയിക്ക, ബാക്കിയുള്ള ആൾക്കാര് പെണ്ണുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മന പുതിയ ചെടികളൊക്കെ അടിപൊളിയായിക്കണല്ലോ. ഇതൊക്കെ എവിടുന്ന? ഇതെവിടുന്ന ചെടി? ഇതൊക്കെ കണ്ടു. ഇതേ മരത്തിന് ഒന്ന് കോണ്ട മേലെ ഉണ്ട് കേട്ടോ മക്കളെ. ഇതൊക്കെ ഒന്ന് ഇതൊക്കെ വിക്കോങ്ങള്. ഞാൻ ഇല്ലാത്ത സമയത്ത് ഏതെടുത്താലും ചാടിക്കാൻ പോണം. ഇൻഷാല്ലാ ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് രാത്രി ചാടിക്കാൻ പോവാം. ഒരു 12 മണിക്ക് പോവാം. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മുടെ ഫോണ് മേടിച്ചപ്പോ ഇത്ര അധികം സമ്മാനങ്ങള് കിട്ടിയിരുന്നു. ഹലോ, സന്തോഷായില്ലേ? കുക്കറില്ല, അത് പൊടി പൊളിച്ചെടുക്കേണ്ടത്. ഒരു കുക്കർ മേടിച്ചാലും കൂടി പൈസ ഇത് കൂക്കാൻ പറയും. കൂക്കോ നോക്കാം നമുക്ക്. അത് കൂക്കുവോ? വിസിലടിക്കലാട്ടോ. സോറി, ഇത് പൊളിച്ചോ. അപ്പൊ മക്കളെ, നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. അതൊക്കെ ഉണ്ടാവും. എന്താ പറഞ്ഞോളെ, നിങ്ങളവിടെ ഒക്കെ പാക്ക് ചെയ്തോളി. അതൊക്കെ നേരായിക്കോളി. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ റുഹാനമ്മ ഫാമിലി വ്ളോഗറിന്റെ ചാനലുണ്ടല്ലോ, അതിലും നമ്മൾ അടക്കിടലുണ്ട്. അപ്പൊ അതിലും പോയി നോക്കണം നിങ്ങള് സെക്കൻഡ് ചാനലില്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റ ബൈ.